ഇതാണോ ഇയാള് ഗാനഭൂഷണം എന്ന് പറഞ്ഞ് വിളിച്ച് എഴുന്നള്ളിച്ചോണ്ട് വന്നത്? ഞാൻ ഗാനഭൂഷണം എന്നാ സാറിനടുത്ത് പറഞ്ഞത്? പിന്നെ സാറിന്റെ ചെവി കേട്ടില്ലെങ്കിൽ സാറിന്റെ ഹോസ്പിറ്റലിൽ പോകണം. സാറിന് മാലമോഷണം എന്നാണ് ഞാൻ പറഞ്ഞത്. മാലമോഷണം? ഇന്ന് രാവിലെ ഒരു സ്ത്രീ കഴുത്തിൽ നിന്നൊരു മാലമോഷിച്ചവൻ. മാലമോഷണോ? അതെ. എന്റെ സ്റ്റേഷൻ പരിധിയിൽ മാലമോഷണോ? ഞാനിതെങ്ങനെ സഹിക്കും? ചിക്കൻ ഫ്രൈ വേണം, ഞാൻ മേടിച്ചു തരാം. സ്വന്തം ചന്തിക്ക് തൊഴിക്കുന്നു. എന്റെ പൊന്ന് സാറേ, ഞാൻ ഇന്ന് വരെ മാല മോഷ്ടിച്ചിട്ടില്ല. ഒരു ഈച്ചയെ പോലും ദ്രോഹിക്കാത്ത ആളാണ് സാർ ഞാൻ. ഈച്ചയെ പോലും ദ്രോഹിക്കാത്ത ആളാണെന്നാണ് പറയുന്നത്. ഞാൻ സത്യം മാത്രമാണ് പറയുന്നത്. ഞാൻ നടന്നു പോണ വഴിക്ക് ഒരു അട്ട ചുരുണ്ട് കിടക്കുവാണെങ്കിൽ ആ അട്ടയെ പിടിച്ച് നിവർത്തിയിട്ട് അതിന്റെ മേളിൽ ഈർട്ട് വെച്ചിട്ട് രണ്ട് സൈഡിൽ ഞാൻ റബ്ബർ ബാൻഡിട്ട് നേരെയാക്കി വിടുന്ന ഒരാളാണ് സാർ ഞാൻ. അതെന്തിന്? അതായത് ഈ കട്ട എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചിട്ട് വീണ്ടും ചുരുണ്ടു പോകാതിരിക്കാൻ വേണ്ടി. ഞാൻ അതുകൊണ്ട് ഞാൻ വളരെ മാന്യമായിട്ട് ജീവിക്കുന്നത്. അപ്പൊ ഉറുമ്പിനെ പോലും ദ്രോഹിക്കാത്ത മനുഷ്യനാണ്. ഉറുമ്പിനെ പോലും ദ്രോഹിക്കാത്ത മനുഷ്യൻ. അതിന്റെ പേരെന്താണ്? ദയാനന്ദൻ. കണ്ടോ, ആ പേരിൽ പോലും എന്തോരം ചുമ്മാ സംശയിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഞാൻ ഈ ജീവനുള്ള ആട്, പശു, പന്നി ഇതിന്റെ തലക്കൊക്കെ കൂടാൻ വെച്ച് അടിച്ചിട്ട് നെഞ്ചത്ത് കയറുന്ന കൈ വെച്ച് ഞാൻ ഈ നെഞ്ച് പിളർന്നിട്ട് ആടാണെങ്കിൽ അതിന്റെ വട്ടും കയറുള്ള അപ്പം തന്നെ തിന്നും. എന്നിട്ട് ആ ഇറച്ചിയൊക്കെ വിറ്റ് ഈ തേക്കിന്റെ ഇലയെ കൊണ്ടുവന്ന് ഫ്ലാറ്റിൽ കൊണ്ടുവന്ന ചെറിയൊരു ജോലിയാണ് സാർ. കോടതിയിൽ ഹാജരാക്കാൻ തൊണ്ടി വേണ്ടേ? സാർ, ഇനിയിപ്പോ തൊണ്ടയ്ക്ക് ഞാൻ എന്ത് ചെയ്യും? ഞാൻ എക്സ്റേ എടുത്തു സാർ. പിന്നെ എക്സ്റേ എടുത്ത് ഹോസ്പിറ്റലിൽ പോയിട്ട് വയറ്റിൽ കിടപ്പുണ്ടോ? വയറ്റിൽ കിടപ്പുണ്ട് സാറോ? എക്സ്റേ എടുത്താ? എക്സ്റേ എടുത്ത് എന്നിട്ട് എവിടെ എക്സ്റേ കൂടെ അങ്ങനെ വേണം പോലീസുകാർ. എന്തിനാണ് രണ്ട് എക്സ്റേ? ഒന്ന് എന്റെ എക്സ്റേ സാർ. അതെന്തിനാ നിന്റെ എക്സ്റേ എടുത്ത്? എന്റെ ഭാര്യ എപ്പോഴും പറയും ഞാൻ നട്ടലില്ലാത്തതാണ്, അപ്പൊ അവളെ കാണിക്കാൻ വേണ്ടി എക്സ്റേ സാർ. ഇതാണോ തന്റെ എക്സ്റേ? എന്റെ എക്സ്റേ സാർ. ആ, തന്റെ ഭാര്യ പറഞ്ഞത് ശരിയാണ്. മത്തിയുടെ മുള്ളു പോലെ ഇരിക്കും തന്റെ ആട്ടല്. ഓക്കെ സാർ, ഇതവന്റെ സാർ. ഇതാണ് അവന്റെ അല്ലേ? അവന്റെ സാർ സാർ. ഓക്കെ, സംഗതി ശരിയാണ്. ഓ, വയറ്റിൽ മാല കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ലേ സാർ, ഇവന്റെ വയറ്റിൽ മാല കിടപ്പുണ്ട്. പക്ഷേ അത് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇവന്റെ വയറ്റിൽ കിടക്കുന്ന ഒരു മുട്ടൻ കൊക്കാപ്പുഴു ഇല്ലേ? കൊക്കോപ്പുഴു, പെൺ കൊക്കാപ്പുഴു. ആ മാല കഴുത്തിലിട്ട് ഷൈൻ ചെയ്ത് നടക്കുകയാണ്. കൊക്കോപ്പുഴുകൾ മാല എടുക്കും സാർ. പെണ്ണല്ലേ വർഗം, സ്വർണം കിട്ടിയാൽ വിടുവോ? എങ്ങനെ എടുക്കാൻ പറ്റും? എങ്ങനെ എടുക്കും എന്നോടാണ് ചോദിക്കുന്നത്. സാർ ഒരു ഭയം പറഞ്ഞോ, സാർ ബുദ്ധിമാനല്ലേ? എടോ, ഈ മാല പുറത്തിറക്കണമെങ്കിൽ ഇയാൾ ഇനിമ വെച്ചു കൊടുത്തായിരുന്നോ? എന്തോന്ന് ഇനിമ വെച്ചു കൊടുത്തായിരുന്നോ? ഈ സിനിമ വെക്കണോ? എനിക്ക് തെറി വെച്ചു തന്നത് സാർ. ഇന്ത്യയുടെ ഭയങ്കര നിനക്ക് ചുരുളി വെച്ച് തരാം. അപ്പൊ ഇഷ്ടം പോലെ തെറി നിനക്ക് കേൾക്കാം. സാറേ, ഇനിമ വെക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ സിനിമ വെക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഇനിമ എന്തിനാണ് വെക്കുന്നതെന്ന്? ഇനിമ എന്തിനാണ് വെക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. ഇനിമ വെച്ച് കഴിയുമ്പം സംഗതി പുറത്തു വരും. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇല്ലെന്ന്. ഇവനെ കൊണ്ട് അപ്പി ഇടിയിച്ചോന്ന് എന്റെ രണ്ട് മുട്ടുകൊടുത്ത് എനിക്ക് അനക്കാൻ പറ്റും. ഇവനെ രാവിലെ എന്റെ കാലിരുത്തിയാണ് തട്ടി അപ്പി ഇടിപ്പിച്ചു. അവൻ അപ്പി ഇടുന്നതിന് തന്റെ മുട്ടിൽ എങ്ങനെയാണ് വേദന വരുന്നത്? ഇവ ഓടിപ്പോയിരിക്കും എന്റെ കാലിരുത്തി അങ്ങനെ പിടിച്ചോണ്ടിരുന്നത്. മുട്ടുകാല ഇരുത്തി അപ്പി ഇടിക്കാൻ എന്താ ഇള്ള കുഞ്ഞാണോ? അല്ല സാർ, ഈ കൊക്കോപ്പുഴുവിന്റെ മാല എടുക്കാൻ എന്താണ് വഴി? ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോ മാല എടുക്കാൻ ഒറ്റ വഴിയുള്ളൂ. ഇവനെ ഒരു 3 ദിവസം പട്ടിണിക്കണം. ഓക്കെ സാർ. പച്ചവെള്ളം കൊടുക്കരുത്. സാർ, എനിക്ക് ഷുഗറൊക്കെ ഉള്ള സാർ. 3 ദിവസം തൊട്ട് ഒരു മിണ്ടി പോകരുത്. പച്ചവെള്ളം കൊടുക്കരുത്. ഇല്ല, 3 ദിവസം കഴിഞ്ഞ് ആദ്യത്തെ ദിവസം, ഓക്കെ, 4-ാമത്തെ ദിവസം ഇവൻ ഒരു ഏപ്പിൾ കൊടുക്കുക. ആദ്യത്തെ ദിവസം 4-ാമത്തെ ദിവസം ആദ്യത്തെ 3 ദിവസം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ദിവസം ഒരു ആപ്പിൾ കൊടുക്കുക. ഒരു ഏപ്പിൾ കൊടുക്കുക. ഏപ്പിളോ? APPLE ഏപ്പിൾ. അത് ആപ്പിളാണ് സാർ. അത് APPLE അല്ലേ, ഇത് APPLE ഏപ്പിൾ. ശരി സാർ, ഏപ്പിൾ കൊടുക്കാം. ഞാൻ പറയുന്നത് കേട്ടാ മതി. ഓക്കെ സാർ. 2-ാമത്തെ ദിവസം 2 ഏപ്പിൾ കൊടുക്കുക. 2 ഏപ്പിൾ കൊടുക്കാം സാർ. 3-ാമത്തെ ദിവസം മൂന്നാമത്തെ ഏപ്പിൾ കൊടുക്കാം. കൊടുക്കരുത്. അയ്യോ, അതെ സാർ. 4-ാമത്തെ ദിവസം ഒരു ചെറിയ പഴം മാത്രം കൊടുത്താൽ മതി. അതെന്തിനാ സാർ? അപ്പൊ ഈ 2 ദിവസം ഏപ്പിൾ കഴിച്ച ഈ കൊക്കാപ്പിഴു സുഖിച്ച് ജീവിക്കുമായിരുന്നു. ഓക്കെ. 4-ാമത്തെ ദിവസം ഏപ്പിൾ കിട്ടാതെ വരുമ്പോ തല വെളിയിലിട്ട് ഇന്ന് ആപ്പിൾ ഇല്ലേടാ എന്ന് ചോദിക്കും. ചോദിക്കുമ്പോ ആ സമയത്ത് ചുറ്റിക എടുത്ത് തല കഴിച്ചിട്ട് ആ മാല നമുക്ക് കരസ്ഥമാക്കാം. സാറ് ഡയറക്ടർ DGP ആവേണ്ട ആളാണ് സാർ. സാർ, പിന്നെ വേറെ കാര്യം, ഇവ കഞ്ചാവും വിറ്റു സാർ. പഞ്ചാബും വിറ്റോ? ദൈവമേ, നീ പഞ്ചാബും വിറ്റോടാ റാസ്കൽ. കണ്ണി ചോരയില്ലാത്ത നാറി, ആരോട് ചോദിച്ചിട്ടാ നീ പഞ്ചാബ് വിറ്റത്? പഞ്ചാബ് അല്ല, കഞ്ചാവ്. കഞ്ചാവ്? കഞ്ചാവ്? അതെ, കഞ്ചാവ് വിറ്റു സാർ. കൊണ്ടുവരാൻ സല്ലിക്കടത്ത് എടുത്തിട്ട് ഇവിടെ പഞ്ചാബിന് സമാധാനം പറയിപ്പിച്ച് വിട്ടാ മതി കേട്ടാ. ബി ജെ പി നീ എന്തൊരു പന്ന പരിപാടിയാണ് നാറി കാണിച്ചത്. ഇന്നലെ 8:30 വരെ നിന്നെ ഞാൻ നോക്കിയിരുന്നില്ലേ? 9:00 പിന്നെ ഞാൻ ഒരു പട്ടാക്കാവിന്റെ വീട്ടിൽ ചെന്നാണ് സാധനം മേടിച്ചടിച്ചത്. ഇങ്ങനെ ആരും ചതിയരുത്. ഇന്നത്തെ ലീവ് എടുത്ത് വീട്ടിൽ സൂചിച്ചിരിക്കുകയല്ലേ? നാളെ വാ, ഞാൻ കാണിച്ചു തരാം. സാർ ആരെന്നാ വിചാരിച്ചത്? ബിജു പി അല്ലേ സാറ്? DGP എന്റെ സാറ് എന്തോ സാറ് ഇത് കാണിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ തെളിച്ചു പറയുന്നുണ്ടോ എന്റെ ജോലി പോകും. എന്താണ് സാറേ ആ പ്രമാദമായ കേസിലെ പ്രതിയെ ഞാനൊന്ന് പൊക്കി സാറേ. പ്രമോദമായ ഏത് പ്രതിവിനാണ് കേസ്? ഒരു പെണ്ണുങ്ങൾ കുടിക്കുന്ന കടവിൽ ഒരു പ്രതിയെ പിടിച്ചിട്ടുണ്ട്. അവരിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പെണ്ണുങ്ങൾക്കെതിരെ അതിക്രമം കാണിക്കുന്ന എല്ലാത്തിനെയും ഞാൻ ഇടിച്ച് സൂപ്പാവും സാർ. എനിക്ക് അത്രയ്ക്ക് ദേഷ്യമാണമാരുണ്ട്. എനിക്ക് പെണ്ണുങ്ങൾ വീക്കിനാണ് സാർ. അല്ല സാർ, എനിക്ക് അമ്മയില്ല പെങ്ങളുമില്ല സാർ. എനിക്ക് പെങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്മ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ത്രീകളോടും ബഹുമാനമുണ്ട്. അത് ശരി. അപ്പൊ പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്ന ഒരുത്തരെ ഞാൻ കൊല്ലും സാർ. അവനെ എനിക്ക് ഇനി വിട്ടു തരണം. നിങ്ങൾ എന്ത് വെള്ളം ചെയ്തു? അവനെ ഞാൻ ഇന്ന് ഈ ഭിത്തിയെ തേച്ചൊട്ടിക്കും. എന്തിനു സാർ? ഞാൻ പോരാ. രണ്ട് വാട്ടി മുട്ടയും ഒരു ഏത്തപ്പഴം കഴിച്ചിട്ട് വരണം. അത് തന്നെ സാർ. ഇടിക്കാനുള്ള ശക്തി വേണ്ടേ? ഓക്കെ സാർ. ഇനി അവനെ എനിക്ക് വിട്ടതാ. നിങ്ങളുടെ കൊതി തീർന്നില്ലേ? ഇനി അവനെ എനിക്ക് വിട്ടതാ. സ്ത്രീകൾക്ക് നേരെയുള്ള ഒരു അതിക്രമവും ഞാൻ വെച്ചു പഠിപ്പിക്കത്തില്ല. അതൊരു പ്രായമുള്ള മനുഷ്യനല്ലേ? എന്തോ ഇടിയാണ് ഓടിച്ചേ. അയാളുടെ കിടന്ന് ചത്തുപോയ ഞാൻ സമാധാനം പറയണ്ടേ? ഞാൻ സമാധാനം പറയും സാർ. എന്ത് സമാധാനം? പിന്നെ ആദ്യം ഉപദേശം, പിന്നെ അവന് കയ്യാക്കളി. മനസ്സിലായോ? അത് ഞാൻ ഉപദേശിക്കട്ടെ. അച്ഛനിത് എന്ത് ഭാവിച്ചാണ് ഈ തുടങ്ങുന്നത്? മനുഷ്യൻ സ്വസ്ഥമായിട്ട് അന്തസ്സോടെ ജോലി ചെയ്യാൻ പാടില്ലാത്ത അവസ്ഥയാണല്ലോ. ഇന്നലെ രാമക്കൽമേട്ടിൽ നിന്ന് ഇന്നലെ ഇങ്ങോട്ട് എത്തിയതേ ഉള്ളല്ലോ. പിന്നെ ഈ പുളിക്കടം എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിച്ച്? ഗൂഗിൾ മാപ്പ് വഴി. ഇവിടെ ഞാനൊന്ന് ഉപദേശിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് മതി കേട്ടോ. ഇങ്ങോട്ട് മറന്നിക്കേ. അച്ഛൻ മര്യാദക്ക് ഈ പരിപാടി നിർത്താമോ? നിർത്തണം. എന്റെ മക്കൾക്ക് സ്കൂളിൽ പോകാൻ പോലും വയ്യ. താണ്ടോ കാരണം, നാണക്കേട് കാരണം. ഞാനൊന്ന് ഉപദേശിക്കട്ടെ. ഞാനിതെല്ലാം നിർത്താം. നിർത്തുമല്ലോ. നീ എനിക്ക് 1,00,000 രൂപ തന്നാൽ ഞാനിതെല്ലാം നിർത്താം. 1,00,000 രൂപ നിർത്തുവോ? നിർത്തും. എന്തിനാണ്? കാശിക്ക് പോകാനാണ്? അല്ല. രാമേശ്വരത്തെ? അല്ല. പിന്നെ എന്തിനാണ് 1,00,000 രൂപ? എനിക്ക് നല്ല റേഞ്ച് ഉള്ള ഒരു ബൈനോക്കുലർ വാങ്ങിക്കും. എന്നിട്ട് നമ്മളിപ്പോ എടുത്ത് വീടില്ലേ അതിന്റെ ടെറസിൽ ഇരുന്നിട്ട് സൂം ചെയ്തിട്ട് ഞാൻ കുളിക്കടവിലെ സീൻ അവിടെ ഇരുന്ന് കണ്ടോളാം. എന്നിട്ട് വേണം തന്തയെ തല്ലി എന്നുള്ള പേര് എനിക്ക് കിട്ടാൻ.